നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ നേപ്പാളിൽ ഒരു തീവ്രമായ മൺസൂൺ മഴ ലഭിച്ചിരുന്നു അന്ന് മണ്ണിടിച്ചിലിനുള്ള വലിയ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഉരുൾപൊട്ടിയിട്ടും ആരും അപകടത്തിൽപ്പെട്ടില്ല എങ്ങനെയാണ് അന്ന് അഞ്ഞൂറിലേറെ ജീവനുകളെ സർക്കാരും ശാസ്ത്രജ്ഞരും ഒരുമിച്ച് ചേർന്ന് രക്ഷപ്പെടുത്തിയത് ആ ചോദ്യമാണ് ഉയർന്നത് അതിന്റെ പിന്നിലെ കാരണങ്ങൾ അറിഞ്ഞാൽ ഒരുപക്ഷെ വയനാട്ടിൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ മുന്നൂറ്റി എൺപതിൽ പരം ജീവനുകൾ പൊലിയുമായിരുന്നില്ല പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ ദുരന്ത സാധ്യതകൾ പ്രവചിക്കുവാനും ദുരന്ത നിവാരണ പരിപാടികൾ ഫലപ്രദമായി നടപ്പാക്കാനും സാധിക്കുന്നത് എങ്ങനെയാണ് അതിനെത്ര ചെലവ് വരും അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് മാതൃകയാക്കേണ്ട പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യജീവൻ രക്ഷപ്പെടുന്നുമുണ്ട് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നേപ്പാളിന്റെ മുന്നറിയിപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അഞ്ഞൂറിൽ പരം ജീവനുകൾ രക്ഷപ്പെടുത്തിയ ആ ദിവസത്തെക്കുറിച്ച് എന്തുകൊണ്ട് നേപ്പാളിന്റെ മുന്നറിയിപ്പ് കേരളം കണ്ടില്ല നേപ്പാളിലുണ്ടായ ഉരുൾപൊട്ടലുകളിൽ ഒന്നിന്റെ ദൃശ്യം പുറത്തു വരുമ്പോൾ സത്യത്തിൽ പേടിയോടുകൂടി അല്ലാതെ അത് കാണാൻ സാധിക്കൂല മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത് പലതരത്തിൽ നമുക്ക് ദൃശ്യമായി കാണാം ചെറിയൊരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ വയനാട്ടിലെ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു ഇത്രയും മരണം കാണേണ്ടി വരില്ലായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുന്നറിയിപ്പായി ആന വന്നപ്പോൾ ഇറങ്ങി ഓടിയതും ഫോൺ കോൾ വന്നപ്പോൾ ഇറങ്ങി മാറിയതും അതുപോലെ തന്നെ പുഴയുടെ ഗതി മനസ്സിലാക്കിയ മെമ്പർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് മാറി താമസിച്ചവരും ഇന്നും ജീവനോടെ ഉള്ളത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് എത്രയോ പേർ ഇപ്പോഴും കരുതുന്നുണ്ടാവാം കോടാനുകോടി പ്രകാശ വർഷം അകലെ നടക്കുന്ന സംഭവ വികാസങ്ങൾ പോലും അറിയിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമുക്ക് തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു ദുരന്തം കുത്തിയൊലിച്ച് വരുന്നത് മുൻകൂട്ടി കാണാൻ സാധിക്കാതെ പോയില്ലേ എന്നൊരു നാണക്കേട് നമുക്കില്ലേ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഇത്രയും പുരോഗമിച്ചിട്ടും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ ഇന്നും തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ് എത്ര ദൗർഭാഗ്യകരമാണത് കൃത്യസമയത്ത് മുന്നറിയിപ്പുകൾ ലഭിച്ചാൽ ഒരു പരിധിവരെ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ഒഴിവാക്കാൻ സാധിക്കും എന്നാൽ ശാസ്ത്ര സാങ്കേതിക ലോകം ഇത്ര വളർന്നിട്ടും പല മുന്നറിയിപ്പ് സംവിധാനങ്ങളും കേരളം ഉൾപ്പെടെയുള്ള മിക്ക സ്ഥലങ്ങളിലും ലഭ്യമല്ല എന്നതാണ് സത്യം എന്നാൽ ലഭ്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നേപ്പാളാണ് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കനത്ത മൺസൂൺ മഴ കാരണം നേപ്പാളിൽ അതിഭീകരമായ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ഉണ്ടായത് എന്നാൽ വലിയൊരു പ്രകൃതി ദുരന്തം മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളെ കൃത്യസമയത്ത് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുവാനും പുതിയൊരു സംവിധാനത്തിലൂടെ അന്ന് നേപ്പാൾ സർക്കാരിന് സാധിച്ചു മഴ കനത്തപ്പോൾ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചു പ്രദേശത്ത് നിന്നെല്ലാം ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു അന്ന് ഏകദേശം അഞ്ഞൂറ് പേരുടെ ജീവനാണ് മുന്നറിയിപ്പ് സംവിധാനത്തിലൂടെ മാത്രം രക്ഷിച്ചെടുത്തത് എന്തായിരുന്നു ആ സംവിധാനം മണ്ണിടിച്ചിൽ പ്രവചിക്കുന്നത് ഏറെ സങ്കീർണമാണെങ്കിലും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളെ രക്ഷിക്കുമെന്നാണ് നേപ്പാളിൽ നിന്നുള്ള അനുഭവം നമ്മോട് പറയുന്നത് എന്നിട്ടും കേരളം എന്താണ് അതുൾപ്പെടെയുള്ള മാർഗങ്ങൾ പരീക്ഷിക്കാതിരുന്നത് ദുരന്തങ്ങൾ തടയാൻ ശാസ്ത്രജ്ഞന്റെ കൈപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ ആ ഘട്ടത്തിലാണ് പിണറായി വിജയൻ ആദ്യം പറഞ്ഞത് ശാസ്ത്രജ്ഞരെ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് ഇപ്പോൾ കടത്തിവിടേണ്ടതില്ല എന്ന് എന്നാൽ തെറ്റ് മനസ്സിലാക്കി പിന്നീട് അത് തിരുത്തുകയുണ്ടായി ഇത്തരം തെറ്റുകൾ മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുന്ന നടപടികളുടെ ക്രമമായി നേപ്പാളിലെ ഈ സംവിധാനം ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കാം